ഇരട്ടയാർ വാഴവര മേഖലകളിൽ വീണ്ടും ഭീതി വിതച്ച് വന്യജീവികളുടെ ആക്രമണം. ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം കൂട്ടിൽ കിടന്നിരുന്ന ആടിനെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുൻപും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഇന്നലെ രാത്രിയിലാണ് നാങ്കുതൊട്ടി പന്തംപ്ലാക്കൽ മാത്തുക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയെ വന്യജീവി ആക്രമിച്ചു കൊന്നത്. രാവിലെ ആടിനെ കറക്കുവാനായി എത്തിയപ്പോഴാണ് മാത്തുക്കുട്ടി സംഭവം അറിയുന്നത്. രാവിലെ ഞാൻ ആടിനെ കറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പാത്രമായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ ആടിനെ എന്തോ ഒരു ജീവി എന്താണെന്ന് അറിയത്തില്ല, പുലിയാണോ എന്നാണെന്നത്തിലെ കാട്ടു മൃഗമാണോ എന്ന് അറിയത്തില്ല, അതിന് രാവിലെ കൊന്ന് അതിൻ്റെ അകത്തെ ചങ്ങം കയറണം, പിന്നെ പുലി മുഴുവൻ മൊത്തത്തോടെ തൊലി പൊളിച്ച് എന്നെ കഴുത്തു തൊട്ട് തിന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് മുമ്പ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് രണ്ടു നാട്ടും കുഞ്ഞുങ്ങളെ കടിച്ചു വന്നതാണ് അതിലൊക്കെ ഒരു അത് പറഞ്ഞത് വീട്ടിമുട്ടിൽ. ഇതിലെ ഒരു ഒരു രണ്ട് വർഷം മുമ്പ് പുലി വന്നിട്ട് ഞങ്ങൾ പുറശ്ശേരിയൊക്കെ വിളിച്ചിരുന്നു. പുറശ്ശേരി വരികയും വന്നിട്ട് അവർ നോക്കി പുലി അല്ലെന്നാന്ന് പറഞ്ഞു പോയത്. അത് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവിടെ രണ്ടു മൂന്ന് പറമ്പ് എല്ലാം മുഴുവൻ ഞങ്ങൾ സെർച്ച് ചെയ്തായിരുന്നു, പക്ഷെ അന്നൊന്നും കാണാൻ പറ്റിയില്ല. തുടർന്ന് പ്രദേശവാസികളെയും വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെയും വിവരം അറിയിക്കുകയായിരുന്നു. ആളുകൾ എത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കാൽപ്പാടുകൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. 2022 വാഴവരയിൽ വന്യജീവി സാന്നിധ്യം ഉണ്ടായതിനു പിന്നാലെ പടുതാക്കുളത്തിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷവും പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായത് ആശങ്ക പരത്തിയിരുന്നു. വീണ്ടും ഇപ്പോൾ വന്യജീവി ആക്രമണം ഉണ്ടായതോടെ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.